ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരും മിഴിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തദാദീ സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സഹജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഹഗണലളിതാം ശ്രീവിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധുപ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത് ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം, അതായത് ഭഗവത്ഗീതയുടെ മൊത്തത്തിൻ്റെയും രത്ന ചുരുക്കമാണ് രണ്ടാമത്തെ അധ്യായം. ആ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെക്കുറിച്ച് സെൽഫ് റിയലൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് റിയലൈസേഷൻ ബൈ ആൻ അനലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ദ മെറ്റീരിയൽ ബോഡി ആൻഡ് ദ സ്പിരിച്വൽ സോള്. പിന്നെ ദിസ് ഈസ് ദ റിയലൈസേഷൻ കംസ് വെൻ ഓൺ വർക്ക്സ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ടു ഫ്യൂട്ടീവ് റിസൾട്ട്സ് and is situated in the fixed conception of the real self. Sthira buddhi ullavane kurichu padikkunnu, sthira prajnan aaraanu ennane kurichu padikkunnu. Innu 2021 ile calendar vannittundu. Innu garden swagathilekku ayirunnu poyirunnathu nammal kondathikkum. Naalayokke urduvayilum adutha aazhcha nammade mukheshina bhagathottum varum kondvara. Hare Krishna. Appo oraale innu kandumuttiyathu, അപ്പൊ അദ്ദേഹം ഒരു ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം സംസാരിച്ചത് എർത്തിക് ബോഡി എന്നൊക്കെ. നമ്മുടെ സാധാരണഗതി നമ്മൾ പറയുകയാണെങ്കിൽ, ശാസ്ത്രീയമായിട്ടും നമ്മുടെ ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം എന്നൊക്കെ. അപ്പൊ അദ്ദേഹം മോഡേൺ സയൻസ് സംസാരിച്ചു. പക്ഷെ ആ മോഡേൺ സയൻസ് ഇനി സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നതല്ല, നമ്മുടെ ശാസ്ത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവരെന്തോ പേരിടട്ടെ, പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്ലാനറ്റ്, നമ്മൾ ഈ കാണുന്ന പ്ലാനറ്റ് മാത്രമല്ല ഒരുപാട് പ്ലാനറ്റുകളുണ്ട്, ശരിയാണ്. ഇതാണ് ബ്രഹ്മാവ് റിയലൈസ് ചെയ്തത്, ഇതിനാണ് ബ്രഹ്മ വിമോഹന ലീല എന്നൊക്കെ പറയുന്നത്. ബ്രഹ്മാവ് റിയലൈസ് ചെയ്താണ്, ബ്രഹ്മാവ് വിചാരിച്ചു ഈ ഭൂമിയിലെ ബ്രഹ്മാവായിട്ടിരിക്കും നമ്മൾ കാണുന്ന ആ ബ്രഹ്മാവ് വിചാരിച്ചു, ബ്രഹ്മാവായിട്ട് ആ ബ്രഹ്മാവ് മാത്രമേ ഉള്ളെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ഭഗവാനെ കാണാൻ ഭൂമിദേവിയുടെ ആവശ്യപ്രകാരം ഭൂമിദേവിക്ക് ഭാരം കൂടിയിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ബ്രഹ്മാക്കന്മാരെ കാണുന്നുണ്ട്. അപ്പോഴാണ് ബ്രഹ്മാവ് റിയലൈസ് ചെയ്ത് ഇത് ചെറിയൊരു പ്ലാനറ്റാണ്, അതുപോലെ അനേകം പ്ലാനറ്റ് ഗാലക്സികളുണ്ട്, അതിൽ അനേകം ബ്രഹ്മാക്കന്മാരും ഉണ്ടെന്നുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ജീവിതത്തില് കർമ്മബന്ധങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും. അതുപോലെ തന്നെ അവർ വേറെ കണക്ക് പറഞ്ഞു, 84 വയസ്സിന് മുമ്പ്
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും ജനിക്കേണ്ടി വരും. 84 വയസ്സ് കഴിയുമ്പോഴത്തേനൊക്കെ ഒരു കണക്കവർ പറഞ്ഞു, 84 വയസ്സ് കഴിയുമ്പോഴത്തേനൊക്കെ ഉള്ളു അവർ കാർമിക് റിയാക്ഷൻ ഇല്ലാത്തൊരു സ്റ്റേജിലോട്ട് വരുന്നത്. എന്ത്, നമ്മൾ അതിനെ കുറിച്ചല്ല പറഞ്ഞെങ്കിലും നമ്മുടെ ശാസ്ത്രം അടിയുറച്ചതാണ് എന്നുള്ളൊരു കാര്യം ഇത് കേൾക്കുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും നമ്മളെ നമ്മുടെ ആ ഒരു സ്പിരിച്വലും കൂടെ അവർ അദ്ദേഹത്തിന് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹം. എന്തൊക്കെയാണെങ്കിലും ഇതൊരു പച്ച പരമാർത്ഥമാണെന്നുള്ളതാണ് സത്യം, നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. നമ്മുടെ ഓറയും കാര്യങ്ങളും നമ്മൾക്കുള്ള മെറ്റീരിയലിസ്റ്റിക് പവറും ഇതൊക്കെയാണ് നമ്മുടെ ചിന്താമണ്ഡലങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, എന്തുകൊണ്ട് നമ്മൾ ശീലപ്രഭുവാദരെ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അയ്യങ്കാളിയെ പോലെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, ചട്ടമ്പി സ്വാമിയെ പോലെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്താമണ്ഡലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈ ചിന്താമണ്ഡലങ്ങളുടെ വ്യത്യാസം, എല്ലാവരും മനുഷ്യന്മാരാണ്, പക്ഷെ ചിന്താമണ്ഡലങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ സ്പിരിച്വൽ പവറിന് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് വ്യത്യാസമുണ്ട്, ആ സ്പിരിച്വൽ എനർജിക്ക് വ്യത്യാസമുണ്ട്. അപ്പം മെറ്റീരിയൽ എനർജിയേക്കാൾ കൂടുതൽ സവിശേഷതയുള്ളതാണ് ഈ സ്പിരിച്വൽ എനർജി. ഈ സ്പിരിച്വൽ എനർജിക്ക് വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ചിന്തകൾ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. നമ്മുടെ സ്പിരിച്വൽ എനർജി എത്രത്തോളം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അട്രാക്ട് ചെയ്യാൻ, മറ്റുള്ളവരിൽ നമ്മളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാകും, നമ്മുടെ വിഷൻ ഒരു വ്യത്യാസം വരും. അപ്പൊ ഇതൊക്കെയാണ് രണ്ടാമത്തെ അധ്യായത്തിലും പറയുന്നത്, സ്ഥിരബുദ്ധിയെ കുറിച്ചും സെൽഫ് റിയലൈസേഷനെ കുറിച്ചും ഒക്കെ. അപ്പൊ അത് നമുക്ക് രണ്ടാമത്തെ ഏഴാമത്തെ ശ്ലോകം, എട്ടാമത്തെ ശ്ലോകം അല്ലേ, ഞാൻ ഇത് പറയാൻ കാരണം എട്ടാമത്തെ ശ്ലോകം അതിനോട് കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എട്ടാമത്തെ ശ്ലോകം, നഹി പ്രവശ്യാമി മമാവനു മമാപനുദ്യ ദൃച്ഛോകം ഉച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമ അവസപ്നവൃത്തം രാജ്യം സുരാണം അഭിജാധിപത്യം. പഴയ പുസ്തകമായിട്ട് ലെറ്ററെല്ലാം പോയി. അപ്പം നമുക്ക് ശരി, സന്തോഷം ഓർമ്മിപ്പിച്ചതിന് നന്ദി. നമുക്ക് ഒരു റൗണ്ട് ജപിക്കാം, ജപിച്ചതിന് ശേഷം നമുക്ക് ജപം അത്യാവശ്യമാണ് ആ ഒരു പ്രത്യേകിച്ച് ഞാൻ വായിച്ചത് അതുകൊണ്ടാണ് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞത്. ഋഗുവാദര് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നമ്മള് ജപത്തോടുകൂടി വേണം സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പിരിച്വൽ എനർജി, സ്പിരിച്വലി ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മീയമായ ശാസ്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ആ ഒരു സ്പിരിച്വൽ എനർജിക്ക് വേണ്ടിയിട്ടാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അതും അദ്ദേഹം സംസാരിച്ചു 108 സംഖ്യയെ പറ്റിയൊക്കെ സംസാരിച്ചു, അവർ ശാസ്ത്രീയമായിട്ട് സംസാരിച്ചു. പക്ഷെ ആ 108 എന്തൊക്കെയാണെങ്കിലും അതിനൊരു എനർജി ഉണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. മോഡേൺ സയൻസ് ആണെങ്കിലും അംഗീകരിച്ചതിൽ എനിക്ക് സന്തോഷം. അപ്പൊ നമ്മൾ ഇന്ന് നാമം ജപിക്കും. സ്മിതമാതാജി സ്റ്റാർട്ട് ചെയ്തോളൂ. അർജുനൻ മനസ്സിലാക്കിയിട്ട് ഭഗവാനെ അർജുനന്റെ ആദിമ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. ആദ്യമായിട്ട് സൂര്യദേവനും അത് തന്നെയാണ് ചെയ്തത്. അപ്പം 4-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഭഗവാൻ ആദ്യം സൂര്യദേവനും പിന്നെ സൂര്യദേവൻ മനുവിനും ഒക്കെ ഈ ശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ കുട്ടികൾ നോക്കുവാണെങ്കിൽ പറയും എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇനി കുട്ടികളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു തരും. രാവിലെ എത്രയെത്ര മൊറാലിറ്റിയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ കൺഫ്യൂസ് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അർജുനന്റെ ആർഗ്യുമെന്റ് വാദ, അതായത്
അർജുനന്റെ ധർമ്മമാണെന്ന് അർജുനൻ ധരിച്ചുകൊണ്ട് പറയുന്ന ആ വാദങ്ങൾക്കൊക്കെ ഭഗവാൻ മറുപടി പറയുകയും അത് മനസ്സിലാക്കുകയും അർജുനൻ മനസ്സിലാക്കുകയും അവസാനം ഗുരുവായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ആ ശ്ലോകം വായിക്കുകയാണ്, രണ്ടാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ പോവുകയാണ്. നഹി പ്രപശ്യാമി മമ അവനുദ്യ. അവനുദ്യ എന്നല്ലേ, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? അവനുദ്യ, അതെ. നഹി പ്രപശ്യാമി മമ അവനുദ്യ ഉച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണ അവാപ്യ ഭൂമ അവസപത് അവ സപത്നമൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. നഹി പ്രവശ്യാമി മമ അവാനുദ്യ ഉച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണ അവാപ്യ ഭൂമ അവസപത് അവസപത്നമൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. നഹി പ്രപശ്യാമി മമാനു മമാ മമാപനുദ്യാത്. റിപ്പീറ്റ് ചെയ്യാം. നഹി പ്രപശ്യാമി മമാപനുദ്യാത്. നഹി പ്രപശ്യാമി മമാപനുദ്യാത്. ഉച്ഛോകം ഉച്ഛോഷണമിന്ദ്രിയാണാം യക്ഷോകം ഉച്ഛോഷണമിന്ദ്രിയാണാം. എങ്ങനെയാണ് മഹാജി പറഞ്ഞത്? യക്ഷോകം യക്ഷോഷണം യക്ഷോകം. ഓക്കെ, ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷണം വരട്ടുന്ന ഭൂമ ഭൂമിയിൽ അസപത്നം ശത്രുരഹിതമായി ഋദ്ധം സമൃദ്ധമായ രാജ്യം രാജ്യത്തെയും സുരാണാം സുരന്മാരുടെ ആധിപത്യം ച ആധിപത്യത്തെയും അവാപ്യ അഭി ലഭിച്ചിട്ട് മമ എന്റെ ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാണാം ഉച്ഛോഷണം വരട്ടുന്ന ശോകം ശോകത്തെ യത് യാതൊന്ന് അവനുദ്യാ അടിച്ചോടിക്കുന്നുവോ അകറ്റുന്നുവോ യത് അതിനെ ന പ്രവശ്യാമി ഹി തീർച്ചയായും ഞാൻ കാണുന്നില്ല. മമാവൻ ഉദ്യാ യച്ചോ, പിന്നെന്താ പറയുന്ന ആ വാക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രഭു ശരിക്കും അത് താഴെ മീനിങ്ങില് നോക്കുമ്പോ ശോകം യശോകം. ഓക്കെ, യശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണ്. ഓക്കെ, നഹി പ്രപശ്യാമി മമാപനുദ്യാ. നഹി പ്രപശ്യാമി മമാപനുദ്യാ യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമഭിചാധിപത്യം രാജ്യം സുരാണാമഭിചാധിപത്യം രാജ്യം സുരാണാമഭിചാധിപത്യം നഹി പ്രപശ്യാമി മമാപനുദ്യാ നഹി പ്രപശ്യാമി മമാപനുദ്യാ യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം രാജ്യം സുരാണാമഭിചാധിപത്യം
രാജ്യം സുരാണാം അപിച്ചാധിപത്യം. സ്മിതമാതായി ചൊല്ലിക്കോളൂ. നഹി പ്രപശ്യാമി മമാപനുദ്യാത്, നഹി പ്രപശ്യാമി മമാപനുദ്യാത്, യശോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവ് അസപത്നവൃദ്ധം, രാജ്യം സുരാണാം അഭിചാധിപത്യം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ അസപത്നവൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. പരേഷ്. ഹരി കൃഷ്ണ. സുധീർ പ്രഭു ഉണ്ടോ? ആ ഉണ്ട് പ്രഭു. ആ ഓക്കെ. ഹരി കൃഷ്ണ. നഹി പ്രവശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവാസ പത്മവൃദ്ധം രാജ്യം സുരാണാഭിചാ അഭിജാധിപത്യം. ഹരേ കൃഷ്ണ. നിഷാദി. നഹി പ്രവശ്യാമി മമ അനുപത്യ ത്രിച്ഛോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമ അസപക്ത സമൃദ്ധം രാജ്യം സുര അസപക്ത സമൃദ്ധം രാജ്യം സുരാണാം അവിചാധിപത്യം. നഹി പ്രവശ്യാമി മമ അനുപത്യ ശോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമ ഭൂമ അസപത്നവൃദ്ധം അസപത്നവൃദ്ധം രാജ്യം സുരാണാമഭിചാധിപത്യം. ഡോക്ടർ ജി എടുത്തായിരുന്നോ? മണിലാൽ ജി, ഏത് അധ്യായം? രണ്ടാമത്തെ അധ്യായം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ അധ്യായം, അതിനകത്ത് എട്ടാമത്തെ ശ്ലോകം. ഗോപുര നിവാസ ഗോപി പ്രഭു ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. അർജുനന് സാധിച്ചില്ല എന്ന് കാണാം. ജീവിതത്തിലെ ചുട്ടുനീറ്റുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തന്റെ ജ്ഞാനം കൊണ്ടാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കൃഷ്ണനെ പോലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന്റെ സഹായമില്ലാതെ ഇവയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ല. പാണ്ഡിത്യം, ജ്ഞാനം, ഉന്നത സ്ഥാനം ഇവയെല്ലാം പ്രശ്നപരിഹാരത്തിൽ ഉപയോഗശൂന്യമായി തീരുന്നു. കൃഷ്ണനെ പോലുള്ള ഒരു ആത്മീയാചാര്യന് മാത്രമേ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയൂ. അപ്പോൾ 100% കൃഷ്ണാവബോധമുള്ള ഒരു ആത്മീയ ഗുരു മാത്രമാണ് വിശ്വാസ്യനെന്നും അദ്ദേഹത്തിനെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയൂ എന്നും വരുന്നു. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവാകാൻ സാധ്യമേയല്ല എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. കിബ വിപ്ര കിബന്യാസി ശൂദ്രകേനയ ഏ കൃഷ്ണതത്വവേത്തോ സേ ഗുരു ഹയ. ഒരാൾ ബ്രാഹ്മണനാകട്ടെ, ശൂദ്രനാകട്ടെ, സന്യാസിയാകട്ടെ, കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നിപുണനെങ്കിൽ അദ്ദേഹം പരിപൂർണ വിശ്വാസ്യനായൊരു ആത്മീയ ഗുരുവായിരിക്കും. ചൈതന്യ ചരിതാമൃതം മദ്യം 8:128. ഹരേ കൃഷ്ണ. സിമി മാതാജി, അടുത്ത
ശ്ലോകവും പാരഗ്രാഫും രണ്ട് പാരഗ്രാഫും വായിച്ചോളൂ. അതുകൊണ്ട് കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നിപുണനാകാതെ ആർക്കും വിശ്വാസിനായ ഒരു ആത്മീയ ഗുരുവാകാൻ സാധിക്കുകയില്ല. വൈദിക ശാസ്ത്രത്തിൽ ഇപ്രകാരം പറയുന്നു: സത്കർമ്മണി പുണോ വിപ്രോ മന്ത്രതന്ത്ര വിശാരദ. സത്കർമ്മ നിപുണോ വിപ്രോ മന്ത്രതന്ത്ര വിശാരദ അവൈഷ്ണവോ ഗുരുർന സ്യാത് വൈഷ്ണവ ശോപചോ ഗുരുഹു. കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നൈപുണ്യം ആർജിക്കാത്ത അഥവാ ഒരു വൈഷ്ണവനല്ലാത്ത വ്യക്തി, അയാൾ പണ്ഡിത ബ്രാഹ്മണനും സർവജ്ഞനും വേദാന്തിയും ആയിരുന്നാൽ കൂടി ഒരു ആത്മീയ ഗുരുവാകാൻ അയോഗ്യനത്രേ. എന്നാൽ നീചകുലത്തിൽ പിറന്നവനായാലും കൃഷ്ണാവബോധ തത്വം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അഥവാ വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയ ആചാര്യനാകാം. പത്മപുരാണം. ജനനം, വാർദ്ധക്യം, രോഗം, മരണം എന്നിങ്ങനെ ഭൗതിക ജീവിത സംബന്ധികളായ പ്രശ്നങ്ങളൊന്നും ധനാർജനം കൊണ്ടോ സാമ്പത്തികാഭിവൃത്തി കൊണ്ടോ പരിഹരിക്കാനാവുന്നതല്ല. അർത്ഥസമ്പത്തുകളാൽ വികസിച്ചതും ജീവിത സൗകര്യങ്ങളുമെല്ലാം ഉള്ളതുമായ അനേകം രാജ്യങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. എന്നാൽ അവിടെയും ഭൗതികമായ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. മനുഷ്യർ വിവിധ മാർഗങ്ങളിലൂടെ സമാധാനം തേടി അലയുകയാണ്. യഥാർത്ഥമായ ആനന്ദം നേടണമെങ്കിൽ അവർ ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ കൃഷ്ണ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളെ, കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണാവബോധം ലഭിച്ച വ്യക്തിയിൽ നിന്നുകൂടി സമീപിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ. അടുത്ത പാരഗ്രാഫ് നിഷാജി വായിച്ചോളൂ. ഗാർഹികം, സാമൂഹികം, രാഷ്ട്രീയം, അന്താരാഷ്ട്രീയം എന്നിവകളാൽ ഉളവാക്കുന്ന മനക്ലേശങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക അഭിവൃദ്ധിക്കോ സുഖഭോഗങ്ങൾക്കോ കഴിയുകയില്ല. അങ്ങനെ സാധിക്കുമായിരുന്നുവെങ്കിൽ ഭൂലോകത്തിന്റെ സമഗ്രാധിപത്യമോ ദേവന്മാർക്ക് സ്വർഗലോകത്തുള്ളതുപോലുള്ള പരമാധികാരമോ ലഭിച്ചാലും ഈ ദുഃഖം തന്നെ വിട്ടൊഴിയുകയില്ല എന്ന് അർജുനൻ പറയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം കൃഷ്ണാവബോധത്തെ ശരണം പ്രാപിച്ചത്. സമാധാനത്തിലേക്കും ഒത്തൊരുമയിലേക്കുമുള്ള മാർഗം അത് തന്നെ. സാമ്പത്തിക അഭിവൃദ്ധിക്കും ലോകാധിപത്യത്തിനും പ്രകൃതി വിക്ഷോഭങ്ങൾ ഏത് നിമിഷവും അറുതി വരുത്തിയേക്കാം. ആളുകൾ ചന്ദ്രനിൽ പര്യവേഷണം നടത്തുന്നത് പോലെ ഉപരിഗ്രഹങ്ങളിലേക്കുള്ള ഉയർച്ചയ്ക്കും ഒറ്റയടിക്ക് ഇല്ലാതാവാം. ഇത് ഭഗവത്ഗീത ഊന്നി പറയുന്നുണ്ട്. ക്ഷീണോ പുണ്യോ മർത്യലോകം വിശന്തി സത്കർമ്മങ്ങളുടെ ഫലം അവസാനിക്കുമ്പോൾ ജീവാത്മാക്കൾ ആനന്ദത്തിന്റെ കൊടുമുടിയിൽ നിന്ന് വീണ്ടും ജീവിതത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. ലോകത്തിൽ അസംഖ്യം രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ വീണിട്ടുണ്ട്. ആ വീഴ്ചകൾ പിന്നീടുള്ള വിലാപങ്ങൾക്ക് കാരണങ്ങളായി തീരുന്നു. അതുകൊണ്ട് ലാസ്റ്റിലെ ചെറിയ പാരഗ്രാഫ് ഡോക്ടർ ജി, സിസ്റ്റർ വായിച്ചോട്ടെ. മ്യൂട്ടാണ്. അതുകൊണ്ട് ദുഃഖങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെങ്കിൽ അർജുനൻ ചെയ്യുന്നത് പോലെ കൃഷ്ണനെ സർവാത്മന ആശ്രയിക്കുക തന്നെ വേണം. തന്റെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് അർജുനൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ വഴി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ജീവിതത്തില് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് അർജുനൻ ചെന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനും അങ്ങനെയാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നമ്മൾ പനിക്കാകും. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ആക്ച്വലി ഇപ്പം എക്സാമ്പിൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അസുഖങ്ങൾ ഉണ്ടാകുന്നു, എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യ. ഇനി അതിന് സൊല്യൂഷൻ ഏകദേശം കണ്ടുപിടിച്ചു, 100% എന്ന് പറയുന്നില്ല, വാക്സിനുകൾ ഇറങ്ങി, അപ്പോഴും നമ്മൾ പനിക്കാണ്. ഇപ്പോഴേ വേണോ, വേണ്ടേ, എന്താ ചെയ്യേണ്ടത്, കുറച്ചും കൂടെ കാത്തിരിക്കാം. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എല്ലാത്തിനും പനിക്കായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. റൈറ്റ് ചോയ്സ് നമ്മൾ നന്നേ പാടുപെടുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു ജ്ഞാനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല ബുദ്ധി ശരിയായ രീതിയിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമുക്ക് റൈറ്റ് ചോയ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു സ്പിരിച്വൽ എനർജി ഉണ്ടാകണം.
ആ സ്പിരിച്വൽ എനർജി അത് നമുക്ക് ഗുരുവിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിലുള്ള ഒരു ഗുരു ഭഗവാന്റെ ശാസ്ത്രങ്ങളെ പഠിച്ചവനായിരിക്കണം, ഭഗവാന്റെ ശാസ്ത്രം അതേപോലെ ഉൾക്കൊണ്ടവനായിരിക്കണം, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ മടിയില്ലാത്തവനായിരിക്കണം, പരിതസ്ഥിതികൾക്കനുസരിച്ചിട്ട് വാക്കുകൾ മാറ്റുന്നവനായിരിക്കരുത്. അങ്ങനെയുള്ള ഒരാളിനെ ഗുരുവായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. പല സ്റ്റേജുകളിലും അദ്ദേഹം ആ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടായിരിക്കും അദ്ദേഹം ആത്മീയമായ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടല്ല നമ്മൾ വാക്കുകൾ പറയേണ്ടത്. പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് പറയണം, പക്ഷെ അത് ശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഉത്തരം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലര് ചോദിക്കും, വെറുതെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കലും അവര് തൃപ്തരാവത്തില്ല. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. എന്തുകൊണ്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മനസ്സിലൊരു ഉത്തരമുണ്ട്, ആ ഉത്തരം കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ അവർക്ക് ആദ്യം തന്നെ ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും, അതിലവർ തൃപ്തരല്ല. കാര്യം അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ആൻസർ അവരുടെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതായിരിക്കണം. പക്ഷെ ഇവിടെ അർജുനൻ അങ്ങനല്ല കണ്ടത്. അർജുനൻ നേരെ ഭഗവാന് സറണ്ടർ ചെയ്തു. അപ്പൊ ഇവിടെ വ്യത്യാസം പറയുന്നത്, അപ്പൊ അങ്ങനെ ഒരു ആത്മീയ ആചാര്യനാവാൻ കൃത്യമായിട്ട് ചൈതന്യ ചരിതാമൃതമത്തിലാണെങ്കിലും പത്മപുരാണത്തിലാണെങ്കിലും ഒരു ശാസ്ത്രവും ഇന്ന് കാണുന്ന സോ കാൾഡ് കാസ്റ്റ് ഇസം പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠത. നമ്മുടെ ഒരു ആരാധനാലയങ്ങളും ശാസ്ത്രപ്രകാരം നമ്മൾ കമ്മ്യൂണിറ്റി അനുസരിച്ചിട്ട് വിഘടിപ്പിച്ചിട്ടില്ല. ആക്ച്വലി മറ്റുള്ളിടത്താണ് ഇന്ന് നമ്മൾ കാണുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആരാധനാലയവും ദേവചൈതന്യമുണ്ട്, ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, കിവോ വിപ്ര കിവോ ന്യാസി ശൂദ്രകേനേനയ ഏ കൃഷ്ണ തത്വവേത്തോ സേ ഗുരുഹയ. ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്, ഇത് ബംഗാളി ലാംഗ്വേജ് ആണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്, ഒരാൾ ബ്രാഹ്മണനാകട്ടെ, അതായത് പാണ്ഡിത്യമുള്ളവനായിരിക്കട്ടെ, ശൂദ്രനാകട്ടെ, അറിവില്ലാത്തവനാകട്ടെ, അർത്ഥം ശൂദ്രൻ തന്നെ അറിവില്ല, ഇഗ്നറന്റുമാൻ, അറിവില്ലാത്തവനാകട്ടെ, സന്യാസിയാകട്ടെ, ഈ മൂന്ന് പേര് ആരും ആയിക്കോട്ടെ, ഏത് ഗ്രൂപ്പിൽ പെടട്ടെ, കൃഷ്ണ കോൺഷ്യസ് ഉണ്ടെങ്കിൽ, കൃഷ്ണാവബോധ നിപുണനാണെങ്കിൽ, ആത്മീയമായ അറിവുണ്ടെങ്കിൽ, ഭഗവാനെ അറിയാനുണ്ടെങ്കിൽ, അദ്ദേഹം പരിപൂർണ വിശ്വാസിയനായ ഒരു ആത്മീയ ഗുരുവായിരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പം ഒരു ആത്മീയ ആചാര്യന്റെ യോഗ്യത സോക്കാൾഡ് ബ്രാഹ്മണനല്ല, സോക്കാൾഡ് സന്യാസിയല്ല, സോക്കാൾഡ് ശൂദ്രനല്ല. ഈ മൂന്ന് കാറ്റഗറി നമ്മുടെ ദൃഷ്ടിയിൽ ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അവന് ഭഗവാനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവൻ ആത്മീയമായി ഗുരുവാകാനുള്ള യോഗ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നു ചൈതന്യ ചരിതാമൃതത്തിൽ. അതുപോലെ പത്മപുരാണത്തിൽ പറയുന്നു, സത്കർമ്മ നിപുണോ വിപുറോ മന്ത്ര തന്ത്ര വിശാരദ അവൈഷ്ണവോ ഗുരു നാസ്യാ വൈഷ്ണവ ശബജോ ഗുരുഹു. കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നൈപുണ്യം ആർജിക്കാത്ത അഥവാ ഒരു വൈഷ്ണവനല്ലാത്ത വ്യക്തി, അയാൾ പണ്ഡിത ബ്രാഹ്മണനാണെങ്കിലും, ഇപ്പൊ നമ്മൾ വിളിക്കും സ്കോളർ എന്നൊക്കെ പറയും ബ്രാഹ്മണരെ, അവൻ പണ്ഡിത ബ്രാഹ്മണനാണെങ്കിലും സർവജ്ഞാനിയും വേദാന്തിയും ആയിരുന്നാൽ കൂടി ഒരു ആത്മീയ ഗുരുവാകാൻ യോഗ്യനല്ല. എന്നാൽ നീചകുലത്തിൽ നമ്മൾ ഈ പറയുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ കാറ്റഗറൈസ് വെച്ചിരിക്കുന്ന നീചകുലത്തിലാണെങ്കിൽ പോലും അവൻ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നവനെങ്കിൽ, അവൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവനാണെങ്കിൽ, അവൻ ഏറ്റവും വലിയ വൈഷ്ണവനാണ്, അവൻ ആത്മീയ ആചാര്യനാകാനുള്ള യോഗ്യതയുണ്ട്. പത്മപുരാണത്തിൽ കൃത്യമായിട്ട് പറയും. നോക്കൂ, ദിവാകരൻ നമ്മൾ കണ്ട, അതായത് വാൽമീകിയുടെ പൂർവ്വജന്മം, ദിവാകരൻ ജനിച്ചത് ബ്രാഹ്മണകുലത്തിലൊന്നും ആയിരുന്നില്ല, അജ്ഞാനമായ ഒരു ശൂദ്രനകുലത്തിലാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെ നാരദ മഹർഷിയുടെ പൂർവ്വജന്മം വെറും ദാസിപുത്രനായിട്ടായിരുന്നു ജനിച്ചത്. ഇനി വീണ്ടും പറയുകയാണെങ്കിൽ വ്യാസമഹർഷിയുടെ ജന്മം എങ്ങനെയായിരുന്നു? വ്യാസമഹർഷിയുടെ ജന്മം
മുക്കുസ്ത്രീയിലായിരുന്നു ജനിച്ചത്. സൂതഗോസ്വാമി ബ്രാഹ്മണനായിട്ടല്ല ജനിച്ചത്. അതെ, ശൗനകാദി മഹർഷികൾ, ശൗനക മഹർഷി ബ്രാഹ്മണ കുലത്തിലല്ല ജനിച്ചത്. ഒന്നും പറയണ്ട, കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത് ബ്രാഹ്മണ കുടുംബത്തിലല്ല. അപ്പം ഇവിടെല്ലാം ആത്മീയ ആചാര്യനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവന് ഭഗവാന്റെ തത്വം അറിയാമോ, ഭഗവാനെ പറ്റി അറിയാമോ, അവന് ശരിയായ ശാസ്ത്രം പറഞ്ഞു കൊടുക്കാമോ, അവൻ ഗുരു ആവാനുള്ള യോഗ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ഇത് അർജുനന്. അപ്പൊ ശരിയായ രീതിയിലാണ് അർജുനൻ ശ്രീകൃഷ്ണനെ ഗുരുവായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ഗുരുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. കാര്യം പല പനിക്കായിട്ടുള്ള സിറ്റുവേഷനിലും ശരിയായ ഒരു ആത്മീയ ഭക്തന്, ദൈവഭക്തൻ, കൃഷ്ണഭക്തന് മാത്രമേ മറ്റ് അസൂയകൾ കൂടാതെ ശരിയായ മാർഗം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഗുരുവിന് ചെറിയ ചെറിയ ജലസികളോ ആ ഗുരുവിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടോ വാക്കുകൾ മാറ്റും. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ പുരോഗമനത്തിന്റെ പരിപൂർണതയിൽ എത്താൻ നമുക്ക് സാധിക്കില്ല. ഇതാണ് വ്യത്യാസം. അപ്പൊ അവിടെ യഥാർത്ഥമായ ആനന്ദം വേണമെന്നുണ്ടെങ്കിൽ, ശരിക്കുമുള്ള മനസ്സിനൊരു സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ വിളിക്കണം. കുരുക്ഷേത്ര യുദ്ധം നടന്നു, എല്ലാ സൊല്യൂഷനും ഭഗവാനെ വിളിച്ചതുകൊണ്ട് അർജുനന് കിട്ടി, എല്ലാ സൊല്യൂഷനും ദ്രൗപദിക്ക് കിട്ടി. അതായത് ഭീഷ്മദേവര് ശപഥം ചെയ്യുന്നുണ്ട്, ഞാൻ നാളെ സൂര്യ അസ്തമയം എന്നുണ്ടെങ്കിൽ ആ സൂര്യ അസ്തമയത്തിന് മുമ്പായിട്ട് അർജുനനെ വധിച്ചിരിക്കും എന്ന് ദുര്യോധനന് ഭീഷ്മപിതാമഹൻ വാക്കുകൊടുക്കുന്നുണ്ട്. വളരെ വിഷമിച്ചു. കാര്യം ഭീഷ്മപിതാമഹന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ് ഭീഷ്മപിതാമഹന് കൗരവ സദസ്സിൽ പെട്ടുപോയതും, ഇനി എന്തുകൊണ്ടാണ് ശരശയിൽ കിടക്കേണ്ടി വന്നതും, കാർമിക് റിയാക്ഷൻ ആണ് ഒരുപാട്. ഇതൊക്കെ അമ്പ അമ്പ അംബിക അംബാലിക എന്നുള്ള ആ സ്ത്രീകളിലൂടെ ഒക്കെ ഭീഷ്മദേവന് ചില കർമ്മ ബന്ധനങ്ങൾ പെട്ടിട്ടുണ്ട് ഭീഷ്മദേവർക്ക്. അത് മഹാഭാരതത്തിലൂടെ പറഞ്ഞു പോയിക്കാൻ ഒരു ദിവസം ഉണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭീഷ്മദേവര് ആ നിത്യ ബ്രഹ്മചാരിയാണെന്ന് ശപഥം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ചില ചില കർമ്മ ബന്ധനങ്ങൾ ഭീഷ്മദേവർക്ക് പറ്റിയിട്ടുണ്ട്. ആ കർമ്മബന്ധനങ്ങളും അവിടെ ഇല്ലാതാക്കി ഭഗവാൻ, കുറച്ച് സമയം കൊണ്ട് മാത്രം ഇല്ലാതാക്കുകയും ഭീഷ്മദേവർക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്യും. അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. അല്ലെങ്കിൽ അവിടെ ഒരുപാട് ശാപങ്ങൾ പറ്റിയിട്ടുണ്ട് ഭീഷ്മദേവർക്ക്. എനിക്ക് തോന്നുന്നു അംബാലികയെന്നാണോ അംബികയെന്നാണോ സംഭവിച്ച സംതിങ് വളരെ തീഷ്ണമായ ശാപങ്ങളൊക്കെ ഭീഷ്മദേവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഭീഷ്മദേവര് തന്റെ അച്ഛനോട് പ്രതിജ്ഞ ചെയ്തിട്ട് ഞാൻ ജീവിതത്തിൽ വിവാഹം കഴിക്കില്ല, നിത്യബ്രഹ്മചാരിയായിരിക്കും, അതുകൊണ്ട് മറ്റു ചില ധർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഭീഷ്മദേവർക്ക്. ആ ഭീഷ്മദേവര് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും എന്ന് പാണ്ഡവർക്കറിയാം. ദ്രൗപദി കരഞ്ഞു, എന്താണ് വഴി, എന്റെ ഭർത്താവിനെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഭഗവാൻ അവിടെ രാത്രി വരും, യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് സൗഹൃദ സംഭാഷണങ്ങളാണ് പിന്നെ വൈകിട്ട് വരെയുള്ളൂ. പിന്നീട് കൗരവരും പാണ്ഡവരും ഒരുമിച്ച് കഴുത്ത് കൈയിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ദ്രൗപദി പറയുകയാണ് ഭഗവാന്റെ അടുത്ത്, അങ്ങേക്ക് മാത്രമേ ഇതിനൊരു ഉപായം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രാത്രി ആ രാത്രി തന്നെ കൃഷ്ണൻ ദ്രൗപദിയെ വിളിച്ചുകൊണ്ട് പോകും കൗരവൻ ഭീഷ്മദേവരുടെ കൊട്ടാരത്തിലേക്ക്. ഭീഷ്മദേവർ പറയും, സൈലന്റ് കീപ് സൈലന്റ് ആൻഡ് ഫോളോ മീ.
ആ ഇരുട്ടിൽ ഭഗവാനെ പിന്തുടർന്ന് ദ്രൗപദി പോവുകയാണ് ഭീഷ്മദേവരുടെ കൊട്ടാരത്തിലേക്ക്. ഭീഷ്മദേവരുടെ ആ അന്തപുരത്തിൽ, ഭീഷ്മദേവരെ ഉറങ്ങുന്ന മുറിക്കിൽ ആ രണ്ടുപേരും പ്രവേശിച്ചു. പാദസ്വരത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഭീഷ്മദേവർ ചാടി പിടഞ്ഞെഴുന്നേറ്റു. നിത്യബ്രഹ്മചാരിയായ ഞാൻ ഈ രാത്രിയിൽ എന്റെ മുറിക്കകത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു, ആരാണത്? ഞെട്ടിപ്പോയി. ആരെന്ന് ചോദിക്കുന്ന നിമിഷം തന്നെ കൃഷ്ണൻ ദ്രൗപദിയെ എടുത്തു പറഞ്ഞു, നേരെ കാലിൽ പിടിച്ചോളൂ, രക്ഷിക്കണേ എന്ന് പറഞ്ഞോളൂ എന്ന് പറയാൻ പറഞ്ഞു. ദ്രൗപദി ആരെന്നറിയില്ല ഭീഷ്മദേവർക്ക്. ഒരു കരച്ചിലോടെ ഭീഷ്മദേവരുടെ പാദങ്ങളിൽ അമർത്തിപ്പിടിച്ചു, എന്നെ രക്ഷിക്കണം. ഭീഷ്മദേവര് ആരെന്ന് കാണുന്നില്ല, ഒരു സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നത്, ഒരു സ്ത്രീയാണ് ദയക്കായി അപേക്ഷിക്കുന്നത്. കൊടുക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘസുമംഗലീഭവ, എന്നൊന്നും ഭർത്താവിനോടൊത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ, അനുഗ്രഹിച്ചു കഴിഞ്ഞു. കൃഷ്ണൻ ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, നമ്മുടെ കാര്യം കഴിഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഭീഷ്മദേവർക്ക് അപ്പോഴാണ് മനസ്സിലായത് ദ്രൗപദിയാണ് വന്നത്, കൃഷ്ണനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭീഷ്മദേവർക്ക് കൃത്യമായിട്ട് അറിയാം, മനസ്സിലായി ഇത് കൃഷ്ണന്റെ ഒരു ബുദ്ധിയാണ് എന്ന്. പോയി. പിറ്റേ ദിവസം യുദ്ധം. എങ്ങനെ ഭീഷ്മദേവർക്ക് അർജുനനെ അമ്പയ്യാൻ പറ്റും? ചെയ്തില്ല എന്ന് ഭീഷ്മദേവർ ശപഥം ബ്രേക്കായി അവിടെ. ഇപ്പം ഏതൊരു കാര്യത്തിനും കൃഷ്ണന്റെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. അത് അസൂയാരഹിതമായ ഒരു സൊല്യൂഷനാണ്, പരിഹാരമാണ്. അസൂയാരഹിതമായ പരിഹാരം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ യഥാർത്ഥമായ ഒരു സുഹൃത്തിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പോലും നമ്മള് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നിരന്തരമായ നാമജപം കൊണ്ട് നമുക്ക് ഭൗതികമായ ശരീരത്തെയും പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കുകയും നമുക്ക് യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിരിച്ച് കാണിക്കുന്നവരെ എല്ലാം നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളായിട്ട് കാണും. നമ്മുടെ ഈ ഭൗതിക ലോകത്തിലും അത് തന്നെയാണ് പറ്റുന്നത്. നമ്മൾ പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത്. അപ്പൊ ജീവിതത്തിൽ ഭഗവാനെ പ്രാപിക്കാതെ ഭൗതികമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാവും, ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും. ഒരുപക്ഷെ സമ്പത്ത് കൊണ്ട് നമുക്ക് നേടാൻ ഒരുപാട്, പക്ഷെ പറഞ്ഞിരിക്കുന്ന കൃത്യം ക്ഷീണേ പുണ്യേ മത്യരോഹം വിശന്തി. ഇവര് വീണ്ടും ഉയർന്ന ഗ്രഹങ്ങളിലോട്ട് പോകും, പക്ഷെ അവിടെ ചെന്നിട്ട് അവരാർജിച്ചിരിക്കുന്നത് ആ പുണ്യകർമ്മങ്ങളെല്ലാം നശിച്ചിട്ട് വീണ്ടും താഴോട്ട് വരും. ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമുക്കെല്ലാം കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും നമ്മൾ ഒരു കാലത്ത് രാഷ്ട്രീയ ഭീമാചാര്യൻ എന്ന് വിശേഷിപ്പിച്ചിട്ട ആളുണ്ട്, ചാണക്യൻ എന്ന് വിശേഷിപ്പിച്ചിട്ട ആളുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് മൊത്തവും വാണ് അടങ്ങി എല്ലാവരും അമ്മ എന്ന് വിളിക്കുന്ന ആളുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പര്യായം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിയുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇവരുടെയൊക്കെ അവസാന ലാസ്റ്റ് മൊമെന്റ്സ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ലാതായിരിക്കുന്നു. രാഷ്ട്രത്തിൽ അവർക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. അവര് ഒന്നും സന്തോഷത്തോടെ ജീവിതത്തിൽ കൊണ്ടുപോയിട്ടില്ല. അവസാന നിമിഷം വരെ മനസ്സ് ടെൻഷനായിരുന്നു, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ഭരണം താഴെ പോകുമോ, അതല്ലെന്നുണ്ടെങ്കിൽ എന്റെ സമ്പത്ത്, ഞാൻ പിടിച്ചിരിക്കുന്ന അധാർമികമായിട്ട് കൂട്ടിവച്ചിരിക്കുന്ന സമ്പത്തൊക്കെ കണ്ടുപിടിക്കുമോ, എന്തായിരിക്കും
ഓരോ നിമിഷവും അവര് ടെൻഷനോടുകൂടി ആണ് മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പടവെട്ടലുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവര് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് പട വെട്ടിക്കൊണ്ടേയിരിക്കും പടം. പക്ഷേ ആരുടെ പണം കൊണ്ട്? ജനാധിപത്യ സംവിധാനം അനുസരിച്ചിട്ട് ജനങ്ങളിൽ നിന്ന് ഈടാക്കിയ പൈസ കൊണ്ട് അവര് നിലനിൽക്കാൻ കോടികൾ ചെലവഴിക്കും. പക്ഷേ അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം. ഹരേ കൃഷ്ണ. ഇപ്പം ഇവിടെ ഭഗവത്ഗീത കൃത്യമായിട്ട് പറയുന്നു, നമ്മുടെ ജീവിതത്തിന് മനസമാധാനം വേണം, സന്തോഷം വേണം എന്നുണ്ടെങ്കിൽ ആത്മീയമായ ഒരു ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ആ ഗുരുവിന് ഭഗവത് ശാസ്ത്രം അസൂയാരഹിതമായിട്ട് പറഞ്ഞു തരാനുള്ള കഴിവും ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ. ഇതിന്റെ തുടർ കാര്യങ്ങള് സ്മിതമാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. എങ്കിലും എന്തെങ്കിലും സ്റ്റോറി പറയാം. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം നാരദ മുനി തമ്പുരു വീണ എന്താ സാധനം വായിക്കുന്നുള്ളത് അല്ലേ. അപ്പൊ ഒരു ദിവസം നാരദ മുനിയും ഈ വീണയും തമ്മിൽ ഭയങ്കര വഴക്കായി, ആരാണ് കൂടുതൽ ഭംഗിയായിട്ട് പാടുന്നതെന്ന്. വീണ പറയും ഞാനാണെന്ന്, നാരദമുനി പറയും ഞാനാണെന്ന്. അങ്ങനെ രണ്ടുപേരും വിഷ്ണുവിന്റെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകും. അപ്പോ വിഷ്ണുവിന്റെ അടുത്ത് കാര്യം പറയും, ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ട് ആരാണ് നന്നായിട്ട് പാടുന്നതെന്ന്. അപ്പോ വിഷ്ണു പറയും, നിങ്ങൾ രണ്ടാളും അല്ല പാടുന്നത്, ഹനുമാനാണ് നന്നായി പാടുന്നതെന്ന് പറയും. അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടമായി പോയി, അയ്യോ ഹനുമാനാണോ, ഞങ്ങൾ രണ്ടുപേരും അല്ലേ എന്ന് ഉള്ളതായി. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഹനുമാനെ കാണാൻ വേണ്ടിയിട്ട് ഹനുമാനെ അന്വേഷിച്ച് പോകും. അങ്ങനെ ഹനുമാനെ കാണും, അദ്ദേഹം എന്താ പറയാ കൈലാസത്തിന്റെ അടുത്തായിരുന്നു. അങ്ങനെ ഇവര് കാണും, ഇവര് കണ്ടു. അപ്പൊ ഹനുമാന്റെ അടുത്ത് പറയും, ഇങ്ങനെ കീർത്തൻ കേൾക്കാൻ വന്നതാണെന്ന് പറയും. അങ്ങനെ ഹനുമാൻ കീർത്തൻ ചൊല്ലാൻ തുടങ്ങി, രാമചന്ദ്ര ഭഗവാന്റെ കീർത്തൻ പാടാൻ തുടങ്ങി. ഇവര് രണ്ടുപേരും നിന്ന് കേൾക്കും. കേട്ട കഴിഞ്ഞു ഹനുമാൻ വളരെ മനോഹരമായിട്ട് കീർത്തൻ ചൊല്ലും. പക്ഷെ മനസ്സിൽ ഇവര് വിചാരിച്ചു വെച്ചിരിക്കല്ലേ, ഞങ്ങളെക്കാട്ടിലും എന്താ പറയാ മേന്മയുള്ളത് അല്ലെങ്കിൽ ഭംഗിയായി പാടുന്നത് ഹനുമാനാണെന്ന് ഭഗവാൻ പറഞ്ഞതല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രഭു സംസാരിച്ചു, അസൂയ ഈർഷ്യ ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പ്രഭുവിന്റെ ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞു. എന്താ പറഞ്ഞത്, ഗുരു ആത്മീയ ഗുരു ആവണം എന്നുണ്ടെങ്കില് ഇതൊന്നും ഉണ്ടാവരുതെന്ന് ഇപ്പൊ പ്രഭു സംസാരിച്ചതല്ലേ. അപ്പൊ നാരദ മുനി അങ്ങനെ കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് ഹനുമാനോട് പറയും, നന്നായിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ അത്രയും നന്നായിട്ടില്ല എന്ന് പറയും ഇവര് രണ്ടുപേരും. അപ്പൊ ഹനുമാൻ പറയും, ശരിയാണ്, നിങ്ങളെ പോലെ നല്ല ഡിവോട്ടീസിനെ പോലെ അല്ലല്ലോ ഞാന് എന്ന് പറഞ്ഞ് താണ് വണങ്ങി ഹനുമാൻ പോവുകയും ചെയ്യും. പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവര് ശ്രദ്ധിച്ചത്, ഈ ഹനുമാൻ പാടിയ സമയത്ത് ഈ മഞ്ഞെല്ലാം ഉരുകിയിരിക്കുകയായിരുന്നു. ഹനുമാൻ പാട്ടെപ്പോ നിർത്തിയോ ഈ മഞ്ഞെല്ലാം കൂടെ വീണ്ടും അങ്ങനെ ഐസായി. ഇവര് രണ്ടുപേരും ഈ ഐസിന് സ്റ്റക്കായി. അപ്പൊ ഇവര് വിഷ്ണുവിനെ വിളിക്കാൻ തുടങ്ങും, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നാരായണനെ വിളിക്കും. അപ്പൊ നാരായണൻ വരും. നാരായണൻ വന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്, നിങ്ങൾ പറഞ്ഞില്ലേ ഹനുമാനെക്കാട്ടിലും ഭംഗിയായിട്ട് നിങ്ങൾ പാടുന്നല്ലേ ഇപ്പൊ ഹനുമാനോട് പറഞ്ഞത്, ഞങ്ങളുടെ അത്ര വരില്ല എന്ന്. പിന്നെ നിങ്ങൾ പാടിയ പോരെ, അത് ഉരുകില്ലേ എന്ന് പറയും ഭഗവാൻ. അതും പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇവര് രണ്ടുപേരും ഭയങ്കരമായിട്ട് പാടാൻ തുടങ്ങും. പക്ഷെ ഐസ് കൂടുകല്ലാണ്ട് ഇത് കുറയുന്നില്ല, ഉരുകുന്നില്ല. അവസാനം അവര് മനസ്സിലായി, ഹനുമാൻ എന്തുകൊണ്ടാണ് ഭഗവാൻ ഹനുമാനാണ് നല്ല പാട്ടുകാരൻ എന്ന് പറഞ്ഞു തന്നത്. അതായത് വോയിസിന്റെ ഭംഗിയോ
അല്ലെങ്കിൽ എന്താ പറയാ, ബാക്കിയുള്ള കാര്യങ്ങളോ എത്ര ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തോ ഇതൊന്നും അല്ല ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ നോക്കുന്നത് എത്ര ഭക്തിയോട് കൂടിയിട്ടാണ്, എത്ര ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഭഗവാന് വേണ്ടി പാടുന്നു എന്നുള്ളതാണ് ഭഗവാൻ അവിടെ നോക്കിയത്. ഹനുമാൻ പാടിയിരുന്നത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇവര് പാടിയിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്, എന്നെ പോലെ മേന്മയുള്ള വേറെ ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നിട്ടാണ് അവര് പാടിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഈ രണ്ട് ഈ കീർത്തനുകൾ തമ്മിലുള്ള വ്യത്യാസം. ആ സമയത്ത് അവർക്ക് അവരുടെ എന്താണ് അവർ എന്ന് മനസ്സിലാവുകയും തെറ്റെന്താണെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഭഗവാനെ സറണ്ടർ ചെയ്യും. അതുപോലെ തന്നെ ഹനുമാന്റെ അടുത്തും അവര് മാപ്പ് പറയും. അപ്പോ പ്രഭു പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എവിടെ എൻവിയും ജലസ്നസ്സും ഉണ്ടാവുന്നോ ആ സമയം മുതൽ നമ്മുടെ അധപതനം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യത്തിന്. എസ്പെഷ്യലി ഡിവോഷന്റെ കാര്യത്തില് നമ്മള് ചെറുതായിട്ടെങ്കിലും അങ്ങനെ ഒരു ഭഗവാന്റെ സർവീസിന് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാം, ഒരു കാര്യം മാത്രമേ ഭഗവാന്റെ കാര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അതാണ് എൻവി, അസൂയ എന്ന് പറയുന്ന കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാന്റെ, ഈവൻ ഇപ്പോ ക്രോധം, കാമം ഇങ്ങനെ പറയുന്ന ഡിഫക്ട്സ് എല്ലാം നമുക്കറിയാം. ക്രോധത്തിന്റെ ശരിയായ യൂട്ടിലൈസേഷൻ ആണ് ഹനുമാൻ ലങ്ക കത്തിച്ചത്, അതുപോലെ അർജുനൻ യുദ്ധം ചെയ്തത്, അതുപോലെ എല്ലാ വൈസസും നമുക്ക് ഭഗവാന്റെ സർവീസിന് വേണ്ടി ഉപയോഗിക്കാം. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ സർവീസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്തത്, അതാണ് എൻവി, അസൂയ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും ആ ഒരു ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും ആ അസൂയ എന്ന് പറഞ്ഞ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുന്നത്. ഇനിയും അത് തുടർന്നു പോവാതെ ഭഗവാന്റെ മുന്നിൽ നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുകയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എന്താ പറയാ ദുഷിച്ച സ്വഭാവത്തൊന്നും നമുക്ക് കരകയറി വരാനും പറ്റുള്ളൂ. അപ്പൊ പ്രഭു പറഞ്ഞ പോലെ ഒരു നല്ല ആത്മീയ ഗുരു ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരിയായ വഴിക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി, എല്ലാം ഭംഗിയെ പോകുന്നുണ്ട്, കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഹരേ കൃഷ്ണ. മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മല്ലാജി പറഞ്ഞതും ശ്രീതാജി പറഞ്ഞതും വളരെ ഡീപ്പാണ്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒക്കെ ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ കുറച്ചുകൂടെ മനസ്സിലാവത്തുള്ളതാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും സിമ്പിൾ ആണ് കാര്യങ്ങൾ. പറയൂ നമ്മളെല്ലാരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും LKG സ്റ്റുഡന്റ് തന്നെയാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയം അനലൈസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടെ കിട്ടും. നമ്മളിത് പറയുമ്പോൾ, പല കഥകൾ പറയുമ്പോൾ, അതാണ് സ്മിതാജി ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും കേൾക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് എന്താ പറയാ ഇൻക്ലൂഡ്, ഞാൻ പറയുന്നത് എന്നെയും കൂടെ ഞാൻ പറയുന്നത്, നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കാനും അതില് നമുക്ക് എന്ത് ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിക്കാനും നമുക്ക് സാഹചര്യം കിട്ടും. ഇതുപോലത്തെ കഥകളും പ്രഭു ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒരുപക്ഷെ ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവായിരിക്കും, പക്ഷെ പിന്നെയും പിന്നെയും കേൾക്കുമ്പോഴാണ് അത് നമ്മൾക്ക് അതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള മീനിങ്. ഇപ്പൊ പ്രഭു ഡോക്ടർ ജി പറഞ്ഞുവല്ലോ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കാര്യം. നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ ഇന്നർ മീനിങ് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് വീണ്ടും സുധീഷിയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് സിമി മാതാജി, സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആ വീഡിയോ ഓൺ ചെയ്തിട്ട് പറയാം, സംസാരിക്കാം. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. നല്ലൊരു സ്റ്റോറിയാണെന്ന് സുമിത മാതാജി പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഓക്കേ, എന്നിട്ട് പറയൂ. അല്ല, എന്നിട്ടൊന്നുമില്ല,
എന്താണ് അനലൈസ്? നമ്മളിപ്പം ഈ രണ്ടാമത്തെ അനലിറ്റിക്കൽ സ്റ്റഡിയാണ്, എന്ത് വേണമെങ്കിലും പറയാം. മാതാജി പറഞ്ഞ പോലെ ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് എൻവി അത് പറയുന്നത്, അത് മാറാൻ കുറച്ച് പാടാ. അപ്പൊ നമ്മളത് ഇതിൽ കൂടെ നമ്മൾ എന്താ പറയാ, ക്ലാസ്സുകൾ കേട്ടും അങ്ങനെയൊക്കെ നമുക്ക് അത് നാമജപം കൊണ്ടും ജപം കൊണ്ടേ ഭഗവാനെ റിയലൈസ് ചെയ്തുകൊണ്ടും അല്ലേ. ഹരേ കൃഷ്ണ, ഭഗവാനെ റിയലൈസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എൻവി രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ശിവദാജി, ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ശിവദാജിക്ക് സ്വല്പം വണ്ണം, അല്ല ശിവദാജി അല്ല സിമി മഹാരാജി, സ്വല്പം വണ്ണം കൂടിയോ. സുധീഷ് എടുത്തോട്ട് വരുന്നു. പ്രഭു ഹരേ കൃഷ്ണ, നമ്മുടെ ഇന്നത്തെ മെസ്സേജും ഇച്ചിരി ഡീപ്പാണ്. ഡോക്ടർ പറഞ്ഞ പോലെ അത് രണ്ടുമണിന്ന് വായിച്ചേ പറ്റത്തുള്ളൂ, അത് ഒരു ശ്ലോകം ഉൾപ്പെടെ. പിന്നെ മെയിൻ ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മുടെ ആത്മീയ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിനും ആ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ആർക്കൊക്കെ ആത്മീയ ഗുരു ആകാം, അതിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്തെന്നുള്ളത്, അപ്പൊ അത് ഒരു ചെറിയ രീതിയിൽ തുടങ്ങി വെക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല, നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞപ്പോ അതിന്റെ ഒരു കൺക്ലൂഷൻ അന്ന് സ്നേഹംകുട്ടി പറയുന്നു പറഞ്ഞത് എനിക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതില് വേറൊരു സമയത്ത് ഈ ഇതിന്റെ ഒരു കൺക്ലൂഷൻ കേട്ടപ്പോഴത്തേക്ക് അതിൽ വരുന്നൊരു മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീത എഴുതിയിരിക്കുന്ന തന്നെ 10 ചാപ്റ്റർ യഥാർത്ഥത്തിൽ ലൈവിൽ കഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ ഇത് റിവൈൻഡ് ആയിട്ടാണ് 1st chapter വീണ്ടും എഴുതുന്നത് എന്ന് പറയുമ്പോൾ ഞാനതിനെ മനസ്സിലാക്കിയ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മളിപ്പോൾ വായിച്ചു പോകുന്നതിൻ്റെ ഒക്കെ റിയൽ മീനിങ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതൊരിക്കൽ കൂടെ എനിക്ക് തോന്നുന്നു ഞാനും ഇവിടെ നിശ്ചയമായിട്ട് സൗണ്ടിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അടുത്ത ആഴ്ച പരിഹരിക്കാം. അല്ല എക്കോ ഇല്ല ക്ലോസ് ആയിട്ട് പിടിച്ചാൽ മതി. ആ മൈക്ക് ഇല്ലെന്ന്, അടുത്ത ആഴ്ച നോക്കാനേ പറ്റുള്ളൂ മാഷ്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന എല്ലാം നമ്മളിപ്പോ ചിലപ്പോ സർഫസ് കൂടെ ആയിരിക്കും പോകുന്നത്, പിന്നെ ചിലപ്പോ ഒന്നുകൂടെ വന്ന് ഇത് റിവിസിറ്റ് ചെയ്യേണ്ടി വരും, റിവൈസ് ചെയ്യേണ്ടി വരും നമ്മള്. അതിനാലേ അതിന്റെ ഇന്നർ മീനിങ്സ് ഒക്കെ മനസ്സിലാവാൻ പറ്റുമെന്ന് തോന്നുന്നു. സത്യം കറക്റ്റാണ്. ഇതിനകത്ത് സുധീഷി പറഞ്ഞതിന്റെ കൂട്ട് ഈ ശ്ലോകത്തില് രണ്ട് കാര്യങ്ങളാണ് എടുത്ത് പറയേണ്ടത്. ഒന്ന്, ഒരു ആത്മീയ ഗുരുവാകാനുള്ള യോഗ്യത. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കിട്ടും, സന്തോഷമല്ല ആനന്ദം കിട്ടും, സമാധാനം കിട്ടും. ഈ രണ്ട് കാര്യങ്ങളാണ് എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഓരോ ലൈഫ്, നമ്മുടെ ഓരോ നിമിഷവും പനിക്കാവും. ഏതാണ് റൈറ്റ് ചോയ്സ്? ഹരേ കൃഷ്ണ. വിദ്യാജി അനങ്ങാതിരിക്കുകയാണ് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ എൻവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാഭാരത ത്രൂ ഔട്ട് എൻവിഎസ് ആയിട്ട് ഒരാളുണ്ട്, അത് ആരാണെന്ന് പറയാമോ? ഒറ്റ വാക്ക്, ഒരു പേര്. ദുര്യോധനന്റെ അമ്മ, അമ്മക്കും എൻവി ഉണ്ടായിരുന്നു. ലൈക് ഗാന്ധാരി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുന്തി മാതിരി ഓൾറെഡി ഓരോ കുട്ടികളായിട്ട് 5 പഞ്ചപാണ്ഡവർ ജനിക്കുമ്പോ ഗാന്ധാരിക്ക് ടോപ്പ് എൻവി ഉണ്ടായിരുന്നു. ആ എൻവിയിൽ വെച്ചിട്ട് ഉണ്ടായതാണ് ഈ 100 ചിൽഡ്രൻ, ദുര്യോധൻ, ദുശാസൻ അവരൊക്കെ. പിന്നെ ദുര്യോധൻ ജനിച്ചതിന് ശേഷം പാണ്ഡവർക്ക് അതുണ്ട്, ഇതുണ്ടാക്കി എല്ലാം കൊണ്ടും ദുര്യോധനും ഉണ്ട് എൻവി. ഓക്കെ, ഇനി മഹാഭാരതം കഴിഞ്ഞിട്ട് ഓക്കെ ദുര്യോധനൻ, നമ്മള് 36 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പാണ്ഡവര് പോയത് ലൈക് ഇഹലോകത്ത്. അവിടെ വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് കണ്ടത് ദുര്യോധനെ. ഒരാള് മിസ്സിംഗ് ആയിരുന്നു ആ കൂട്ടത്തില്, ഒരാള് മിസ്സിംഗ് ആയിരുന്നു, അതാരാണെന്ന് പറയാമോ? അതായത് ഈ ദുര്യോധനും എല്ലാരും കൂടി സ്വർഗത്തിലുണ്ടായിരുന്നു. പാണ്ഡവർ അങ്ങോട്ട് ചെന്നപ്പോ ദുര്യോധനെ കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയി, ആ ഇതെങ്ങനെ ഇവിടെ എത്തിന്ന്. അപ്പൊ ആ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നു, അത് ആരാണെന്ന് പറയാമോ? ഇദ്ദേഹത്തിന് ഒരു ലക്ക് ഉണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെത്താനെയാണ് ക്രിമേഷൻ ഒക്കെ ചെയ്തത് ഇങ്ങരുടെ. ഹൂ ഈസ് സോ ലക്കി ടു ബി ക്രിമേറ്റഡ് ബൈ ലോർഡ് കൃഷ്ണ ഹിംസെൽഫ്. ഓക്കെ, ഞാൻ പറയാം. കർണൻ,
ഓക്കെ, അപ്പൊ ഓക്കെ, കർണനാണ് സ്വർലോകത്ത് പോവാത്തത്, പ്ലസ് ഹി വാസ് ക്രിമേറ്റഡ് ബൈ ലോർഡ് കൃഷ്ണ ഹിംസെൽഫ്. നൗ വൈ ഡിഡ് ദിസ് ഹാപ്പൻ? വൈ ദുര്യോധന വാസ് ഇൻ ഹെവൻ ആൻഡ് കർണ വാസ് നോട്ട്? അതിനൊരു കാര്യമുണ്ട്. ശ്രീകൃഷ്ണ വെൻ ടു കർണ, ഓക്കെ, അപ്പൊ കർണ വാസ് ആസ്കിങ്, അപ്പൊ അത് ആ ടൈമിൽ ഹി വാസ് ഗിവിംഗ് അവേ ഗിഫ്റ്റ്സ്. ദാനശീലനായ കർണൻ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ വരും. കൃഷ്ണൻ, കൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് വരുമ്പോ കർണൻ ചോദിക്കും, എന്താ വേണ്ടത്, ഞാൻ തരാം. അപ്പൊ കൃഷ്ണൻ ചോദിച്ചത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഡിമാൻഡ് ആയിരുന്നു, എനിക്ക് താങ്കൾ സമ്പാദിച്ച പുണ്യമെല്ലാം എനിക്ക് വേണം. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ആ എന്താ പറയാ, പുണ്യം പാപത്തിന്റെ ആ ഇത് നോക്കുമ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ കർണന്റെ എല്ലാ പുണ്യവും മേടിച്ചെടുത്തതിന് ശേഷം ഹി ഡിഡ്ന്റ് ഹാവ് ഇനഫ് പുണ്യ ടു എന്റർ ദ ഹെവൻ, ബട്ട് വാട്ട് ഹി ഗോട്ട് ഫൈനലി വാസ് മോക്ഷ. ഹി ഡിഡ്ന്റ് ഹാവ് റീബർത്ത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയത് 101 പേര് അസൂയ. അപ്പം ഗർഭം ധരിക്കുമ്പോൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വാക്കാണ്, സെന്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനകത്ത് വായിച്ചു പോകുമ്പോൾ നമ്മൾ ഒരുപാട് തിങ്കിങ് ഉണ്ട്, ചിന്താത്മകമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ജാഗരൂകയായിരിക്കേണ്ടത് സ്ത്രീയാണ്. ആ സ്ത്രീയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ സ്ത്രീയുടെ ആ മാതൃത്വത്തിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജനിക്കുന്ന കുട്ടികൾ ആ ഒരു മാനസികാവസ്ഥയിൽ. അതുകൊണ്ടാണ് ഭഗവത് സേവ ചെയ്യണം, ഭഗവാനെ വിചാരിക്കണം, ഭഗവാനെ സേവ ചെയ്യണം, ഭക്തിയുത സേവനത്തോടെ ഹരേകൃഷ്ണ മഹാമന്ത്ര ജപത്തോടുകൂടി പോകണം എന്ന് പറയുന്ന സ്നിഗ്ധമായ ആഹാരങ്ങൾ മാത്രം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു ജന്മം വളരെ വിശേഷപ്പെട്ട ഒരു ജന്മമായിരിക്കും. കാര്യം ആ ഉദരത്തിൽ ഭഗവാൻ അതിൻ്റെതായ യോഗ്യതയുള്ള ഒരു വിത്തിനെ ആയിരിക്കും കൊണ്ട് നടുന്നത്. അത്തരം ആത്മാക്കളാണ് നമ്മുടെ ഈ ആചാര്യന്മാരെല്ലാം വന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചത്, നമ്മൾ എന്തുകൊണ്ട് അയ്യങ്കാളിയെ പറ്റി ചിന്തിക്കുന്നില്ല, ശീലപ്രഭുവാദരെ പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ചട്ടമ്പിസ്വാമിയെ പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല, ശ്രീനാരായണ ഗുരുവിനെ പോലെ ചിന്തിക്കാം? ഇവരെല്ലാം മഹത്തായ ബീജത്തിലൂടെ പറന്നവരാണ്. ആ മഹതാവിന് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു ഭാഗ്യം ഓരോ സ്ത്രീക്കും ഉണ്ട്, പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. ഭൗതികതയിൽ പെട്ടിട്ട് ഭൗതികതയിലെ മെറ്റീരിയൽ ലൈഫിൽ ആ മെറ്റീരിയൽ എൻജോയ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പം അറിയാതെ നമ്മുടെ ക്ഷേത്രമാകുന്ന ശരീരത്തെ മലീമസമാക്കും. മലീമസമാക്കുമ്പോൾ ശ്രേഷ്ഠമായ വിത്ത് പാകപ്പെടുത്താൻ പറ്റുന്നില്ല. ഈ വിത്ത് ജനിക്കുന്നതിന് മുമ്പായിട്ട് കളകളായിരിക്കും ജനിച്ചു വരുന്നത്. ഹരേ കൃഷ്ണ. അപ്പം നമ്മുടെ കൺക്ലൂഷൻ ആവുകയാണ്, ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ അർജുനന്റെ റിയലൈസേഷൻ, സറണ്ടറിങ് ടു കൃഷ്ണ ആൻഡ് അക്സെപ്റ്റിംഗ് കൃഷ്ണ ആസ് എ ഗുരു, ആ ഒരു പാർട്ട് അടുത്ത 2 ശ്ലോകത്തോടുകൂടി എത്തിയിരും. ഹരേ കൃഷ്ണ. ഇപ്പം ഒരു കീർത്തനത്തിനുള്ള സമയമുണ്ട്, 1-5 മിനിറ്റ്, 2 മിനിറ്റ് കീർത്തനം ചെയ്യാം. കമലുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഒരു 2-3 മിനിറ്റ്. റെഡിയായോ? കമല തുടങ്ങുമ്പോഴത്തേന്, സുധീഷ്ജി ഇന്ന് ഗോവിന്ദന്റെ പ്രസന്റേഷൻ നല്ല പ്രസന്റേഷനാണ്. തോമസ് എഡിസിനെ കുറിച്ചായിരുന്നു, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ശ്ലോകമായിരുന്നു ഞങ്ങൾ എടുത്തത്. 3-ാമത്തെ അധ്യായമാണ്, ഞങ്ങൾ ഒരുപടി മുന്നിലാണ് കേട്ടോ. 3-ാമത്തെ അധ്യായത്തിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇന്ന് അതിനെ പറ്റി സംസാരിച്ചു, ഞങ്ങൾ ക്ലാസ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്ലോകങ്ങളൊക്കെ പോകുന്നു. ഞങ്ങൾ ഇത്തിരി സ്പീഡപ്പിലാണ് പോകുന്നത്. അപ്പൊ പ്രസന്റേഷൻ നല്ലതായിരുന്നു. അപ്പം അതുപോലെ തന്നെ റെഡിയായോ? കമൽ റെഡിയായോ?
ഗോവിന്ദ് ഇപ്പൊ എല്ലാം ഇൻഡിപെൻഡന്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഹരികൃഷ്ണ ശരി. രാധാകൃഷ്ണ പ്രാണമോര ജുഗലകിശോര ജീവനേ മരാനേ കതി ആരോ നാഹി മോര. രാധാകൃഷ്ണ പ്രാണമോര ജുഗലകിശോര കരിന്തിര കൂയേ കേളി കഥം പേരവാന രതനാപതിര ഉപാർ ബോസബോധു ജാന. രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര ജീവനേ മരാനേ കതി ആരോ നാഹി മോര. രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര ക്ഷമ കൗരിയങ്കേ ദീപോ ചന്ദനേര കണ്ട ചമരാതുലാപോ കപേ ഹരിമുഖ ചന്ദ്ര. രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര ഗതിയാമലാതിർമാല ദീപോതോഹാർഗാലെ അദരെ തുലിയാ ദീപോ കർപ്പൂരതംബൂലേ. രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര ലളിത വിശാഖാതി ജട സഖി വൃന്ദ അജ്ഞയാ കൊരീപോ സേവ ചരണാരവിന്ദ. രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദശരനുദാസ സേവ അഭിലാഷ കൊരേ നരോത്തമദാസ. രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര ജീവനെ മരാനെ കതി ആരോ നാഹി മോര. രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര രാധാകൃഷ്ണ പ്രാണമോര ജുഗല കിശോര. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ആഴ്ച പ്രത്യേകം സെഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച പറഞ്ഞതുപോലെ സുധീഷി മാസത്തിലെ സെക്കൻഡ് ഫ്രൈഡേ ഒരു ഫ്രൈഡേ ഒരു സ്പെഷ്യൽ സെഷനായിട്ടാണ്. അപ്പൊ അതിനകത്ത് നമ്മള് കുറെ പേരെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ പറയത്തില്ല, ഒരാഴ്ചക്ക് മുമ്പ് പറയും, ആളുടെ അടുത്ത് ഡിസൈഡ് ചെയ്തോളാം പറയും. കുറെ പേരുണ്ട്. അപ്പൊ അതിനകത്ത് വൈഷ്ണവപരമായിട്ടുള്ള ആ സബ്ജക്റ്റാണ്, അതായത് ഭാഗവതം ബേസ് ചെയ്തിട്ടാണ് അത്. പ്രഭുപാദരുടെ എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇവിടെ അടുത്ത ആഴ്ച കുന്തിദേവിയുടെ പ്രാർത്ഥന ആണ് അടുത്ത ആഴ്ച ചെയ്യുന്നത്, ഭാഗവതത്തിലെ കുന്തിദേവിയുടെ പ്രാർത്ഥന. അപ്പം സ്മിതമാതാജിയാണ് ആ ഒരു സെഷൻ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ആ സെഷൻ തീരുകയാണ്. അതിൻ്റെ ഒരു റിമൈനിങ് പാർട്ട് എന്നുള്ളതില്ല. അടുത്ത മാസം വേറൊരു സബ്ജക്റ്റാണ്, അത് അന്നേരം പറയാം. ഇപ്പം ഭാഗവതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അപ്പൊ അത് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അപ്പം അടുത്ത ആഴ്ച 7:30 തന്നെ ഇപ്പം
കുന്തി ദേവിയുടെ പ്രാർത്ഥനകളായിട്ടാണ്. അപ്പം ആ ഒരു സ്പെഷ്യൽ സെഷനിൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാ ആഴ്ചയിലും എല്ലാവർക്കും വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് സ്പെഷ്യൽ സെഷനുകളിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് വിളിക്കുക. നിങ്ങൾ എല്ലാ ആഴ്ചയിലൊന്നും വരണ്ട, ഈ ഒരു സെഷൻ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഒരു ഹരേ കൃഷ്ണ, ഇതാണ് ഒരു ഇൻഫർമേഷൻ. പിന്നെ ഇന്ന് വേറൊരു കാര്യം അറിയാൻ കഴിഞ്ഞു, ഇന്ന് യൂത്തിലാണോ പിന്നെ ദൃഢഭക്തിയിലാണോ അറിയില്ല, ഇന്ന് സ്നേഹയുടെ ക്ലാസ് നല്ലൊരു ക്ലാസ്സായിരുന്നു സ്മിതവാദിയെടുത്ത് പറഞ്ഞില്ല, കേട്ടവരാണ് പറഞ്ഞത്. അപ്പം പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വരികയാണ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സെക്ഷൻ നമുക്കും വെക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളത് വെക്കും. ഹരേ കൃഷ്ണ. എല്ലാവരുടെയും ബ്ലെസ്സിങ്സും അതുപോലെ ഗൈഡൻസും ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എനിക്ക് ഓരോ കുട്ടികളും ഉഷാറായിട്ട് വരുന്നു എന്നുള്ളതാണ് സത്യത്തില് എനിക്ക് എനിക്കെ മനസ്സിന് ആനന്ദം കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പം ഗോവിന്ദ് അന്ന് നമ്മള് ആദ്യത്തെ ദിവസം കാണുന്ന ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കമലയാണെങ്കിലും ആകർഷാണെങ്കിലും നമ്മൾ എനിക്കെല്ലാം ഈ ഫസ്റ്റ് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജും ഇപ്പോഴത്തെ സ്റ്റേജും തമ്മിലുള്ള ആ ഒരു ഒരു ഇതാണ്, ആ ഒരു ഡിഫറൻസ് ആണ്. അതൊക്കെ നല്ല ഇതൊക്കെ എന്തായാലും മനസ്സിന് സന്തോഷം തരുന്നതാണ്. വാഞ്ചാകൽപ്പതരൂപ്യ ചക്രവാസ്യം ധൂപ്യേവ ച പതിദാനാം പാവനേപ്യോ വൈഷ്ണവേപ്യോ നമോ നമഃ. ആ ഏകം ശാസ്ത്രം സ്നേഹമുണ്ടോ അവിടെ? ഏകം ശാസ്ത്രം. ഹരേ കൃഷ്ണ. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീ പുത്രേവ ഏകോ മന്ത്രരസ നാമാനി ആനി കർമാദി ഏകം തസ്യ ദേവസ്യ സേവ തുമേവ മാതാ ച പിതാ തുമേവ തുമേവ ബന്ധുശ്ച സഖാ തുമേവ തുമേവ വിദ്യാ ദ്രവിഡം തുമേവ തുമേവ സർവം മമ ദേവ ഏവ കൃഷ്ണായ വാസുദേവായ ഹരിയേ പരമാത്മനി പ്രണത കൃഷ്ണാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നരഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവ സുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു കാർത്യായനീ മഹാമായേ മഹായോഗീന്ദ്രേശ്വരി നന്ദഗോപ സുതം ദേവി പതിമേ കുരുതേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ ദവാസ്മി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. കമലയെ കണ്ടില്ല, സുധീർ പ്രഭുവിനെ കണ്ടിട്ടില്ല, എല്ലാരും ഒന്ന് വീഡിയോയിൽ വരൂ, വന്നിട്ട് നമുക്ക് ഹരേ കൃഷ്ണ.